ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കൂന്തൽ റോസ്റ്റാണ്. നല്ല ടേസ്റ്റിയായ കൂന്തൽ റോസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 വലിപ്പമുള്ള കൂന്തലാണ്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഷേപ്പിൽ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീൻ ആക്കുന്ന ജോലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മസാലയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് സവാള, 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, ഒരു 10 ചെറിയുള്ളികളും എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയും കൂടി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, തേങ്ങാക്കുത്ത്, ഇത്രമാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി അധികം എടുക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് വറ്റൽമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, ഒരു 1.5 ടേബിൾ സ്പൂണ് വരുന്നത്. പിന്നെ വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് 3 വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ, ഇന്ത്യൻ വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് 6-7 വെളുത്തുള്ളി എടുക്കാം. പിന്നെ ടൊമാറ്റോ, എൻ്റെ കയ്യിൽ ചെറിയ ടൊമാറ്റോ ഇതാണ്. ഇത് 2 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. വലിയ സൈസാണെങ്കിൽ 1.5 ടൊമാറ്റോ വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ, ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ ആ നാടൻ ആ ഫ്ലേവർ വരണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, പിന്നെ തേങ്ങാക്കുത്ത്, വറ്റൽമുളക് എന്നിവ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത് തേങ്ങാക്കുത്തും വറ്റൽമുളകും ഒക്കെ നമുക്ക് ഇത് കൂന്തൽ റോസ്റ്റ് ആയി വരുന്ന സമയത്ത് വേറെ പാത്രത്തിൽ മൂപ്പിച്ചിട്ടും ചേർക്കാം. പക്ഷേ ഇത് കൂടെ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പം ഈ വറ്റൽമുളകിൻ്റെയും തേങ്ങാക്കൂത്തിൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ആ മസാലയിലും ഒക്കെ ആദ്യമേ ഉണ്ടാവും. ആ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. ഇനി നമുക്ക് ആ ചെറിയുള്ളി, ഒരു 5-10 ചെറിയുള്ളി അതൊന്ന് വഴറ്റി കൊടുക്കാം. അത് കുറച്ച് അല്പം വലുപ്പമുള്ളതാണെങ്കിൽ ഒന്ന് നടുകെ ഒന്ന് കീറി കൊടുക്കുകയും ചെയ്യാം. അതൊന്ന് കുറച്ചൊന്ന് സോട്ടാകുമ്പോൾ നമുക്ക് വലിയ സവാള മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള വഴറ്റുന്ന സമയത്തിന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാറുണ്ട്. ഉപ്പ് ചേർത്താൽ ഒന്നും കൂടി പെട്ടെന്ന് ഉള്ളി വഴന്ന് വരും. ഉള്ളി കുറച്ചൊന്ന് വഴന്ന് ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉള്ളി, അതായത് ആ വറ്റൽ മുളകും പിന്നെ തേങ്ങാക്കൊത്തും ഒക്കെ മാറ്റിയിട്ട് കുറച്ച് ഉള്ളി ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര പേസ്റ്റില്ല, ഒരു ക്രഷ് ചെയ്തിട്ട് ഒരു പേസ്റ്റ്. അപ്പോൾ നമ്മൾ റോസ്റ്റിലേക്ക് ചെയ്യുമ്പോൾ ഒരു കുറച്ച് തിക്നെസ് ഒക്കെ കിട്ടും. അപ്പോൾ അത് കുറച്ച് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. എന്നിട്ട് അതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. അതും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതും കൂടി ചേർത്തതിന് ശേഷം ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ടൊരു മാഷാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലകളാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അത് മൂക്കുന്നത് വരെ. ഇനി നമുക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഈ മസാലയിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആ മസാലയൊക്കെ കൂന്തൽ എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റി ഉള്ളി പേസ്റ്റാക്കി വെച്ചില്ല, അപ്പോൾ അതിൻ്റെ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഞാൻ ഓവറുള്ള ഇതിൽ ചേർക്കുന്നില്ല. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ലോ ഫ്ലെയിമിലിടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം വരുന്നത് 25-30 മിനിറ്റ്സോളം വരും. അങ്ങനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഇടയ്ക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി, അടിക്കൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കി ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടപ്പ് വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റീമായ ആ വെള്ളം കൂടി കിട്ടും. നമ്മൾ ഇത് അധികം ഗ്രേവിയൊന്നും ആക്കുന്നില്ലല്ലോ. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. നമ്മൾ ഇത് കൂന്തൽ കുക്ക് ആയിട്ടില്ല, ഒരു 15 മിനിറ്റോളം ആയിട്ടുള്ളൂ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്ക്വിഡൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടപ്പൊക്കെ മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് നോക്കാം. ഒരു
ഒരു 5 മിനിറ്റ്, 10-25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് ഞാനൊരു കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കും. ഇപ്പോഴത്തേക്കും നമ്മളെ കൂന്തൽ റോസ്റ്റ് നല്ലൊരു സ്മെല്ല് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കൂന്തൽ റോസ്റ്റ് റെഡിയായി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ, കളറ് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഗസ് ചെയ്യാം. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.